മൈഗ്രെയിൻ 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 ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ഐ അവോയ്ഡ് ബട്ട് മൈഗ്രെയിൻ ലൈക്സ് മീ ആൻഡ് ഐ കാണ്ട് അവോയ്ഡ് ഇറ്റ് അതുകൊണ്ട് ഇന്ന് നമുക്ക് ഡോക്ടറോട് മൈഗ്രെയിനെ കുറിച്ച് ചോദിക്കാം. മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് എന്ന് പറയുന്ന തലവേദനയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമോ ഡോക്ടർ? തലവേദന എന്നത് വളരെ സാധാരണമായ ഒരു കാര്യമാണ്. ഒരിക്കലെങ്കിലും തലവേദന വരാത്തവരായി ആരും ഉണ്ടാവില്ല. തലയുണ്ടെങ്കിൽ തലവേദനയും ഉണ്ടാകും എന്നാണല്ലോ പറയുക. തലവേദനകളിൽ സർവ്വസാധാരണമായ ഒന്നാണ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ എന്നത് കേവലം ഒരു തലവേദന എന്നതിലുപരി അതുള്ളവരുടെ ദൈനംദിന പ്രവൃത്തികളെയും ജോലിയെയും ഒക്കെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു ഹെഡേക്ക് പ്ലസ് സിൻഡ്രോം ആണ് മൈഗ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് ഈ മൈഗ്രെയിൻ തലവേദനയുടെ പ്രത്യേക ലക്ഷണങ്ങൾ? സാധാരണയായി തലയുടെ ഒരു വശത്ത് വരുന്ന വിങ്ങരോടുകൂടിയ അഥവാ മിടിക്കുന്നത് പോലെയുള്ള ശക്തമായ തലവേദന, അതിനോട് കൂടെ വരുന്ന മനം പുരട്ടലും ഛർദിയും, തലവേദന ഏതാനും മണിക്കൂറുകൾ മുതൽ 3 ദിവസം വരെ ചിലപ്പോൾ നീണ്ടു നിന്നേക്കാം. ശബ്ദവും വെളിച്ചവും രോഗിക്ക് വളരെ അരോചകമാകുന്നു. ശബ്ദമില്ലാതെയുള്ള ഒരു ഇരുട്ട് മുറിയിൽ കിടന്ന് വിശ്രമിച്ചാൽ തലവേദനയ്ക്ക് കുറേ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ചിലർക്ക് കാഴ്ച മങ്ങുന്നു, ഒരു വശത്ത് ഇരുട്ട് കയറുന്നു, ഒരു പ്രഭാവലയം പോലെ ചലിക്കുന്ന ഒരു പ്രഭാവലയം പോലെ കാണുന്നു, അത് ഒരു 10-15 മിനിറ്റിനുള്ളിൽ കൂടി വന്ന് അതിനുശേഷം ശക്തമായ തലവേദനയും ഛർദിയും ആരംഭിക്കുന്നു. ഇത്തരത്തിലുള്ള മൈഗ്രെയിനെ മൈഗ്രെയിൻ വിത്ത് ഓറ അഥവാ ക്ലാസിക് മൈഗ്രെയിൻ എന്നാണ് പറയുക. മൈഗ്രെയിൻ പലപ്പോഴും സ്ത്രീകളിലാണ് കൂടുതലായി കാണുന്നത്. ജനിതകപരമായ ഘടകങ്ങളും പ്രധാനമാണ്. പല ഫാമിലികളിലും തലമുറകളായി മൈഗ്രെയിൻ കണ്ടുവരാറുണ്ട്. എന്താണ് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള കാരണം? മുഖം, തല, തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള ഞരമ്പുകളുടെ സെൻസിറ്റിവിറ്റി അഥവാ വേദന തിരിച്ചറിയാനും പ്രതികരിക്കാനുമുള്ള ശേഷിയിൽ വരുന്ന മാറ്റങ്ങൾ ആണ് മൈഗ്രെയിൻ ഉണ്ടാക്കുന്നതെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. എന്തെല്ലാമാണ് മൈഗ്രെയിന് പെട്ടെന്ന് കാരണമാകുന്ന സാഹചര്യങ്ങളും സാധ്യതാ ഘടകങ്ങളും? സാധ്യതാ ഘടകങ്ങൾ അഥവാ ട്രിഗേഴ്സ് പലർക്കും വ്യത്യസ്തമായിരിക്കും. എങ്കിലും പൊതുവായ ചില ട്രിഗേഴ്സ് ഇനി പറയുന്നവയാണ്. ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കാൻ സാധിക്കാതിരുന്നാൽ, ഉറക്കം മുടങ്ങിയാൽ, വെയിലത്ത് യാത്ര ചെയ്താൽ, മാനസിക സമ്മർദ്ദം കൂടിയാൽ, അമിതമായ ശാരീരിക അധ്വാനമുള്ള അവസരങ്ങളിൽ, മെൻസസിൻ്റെ സമയത്ത്, പെർഫ്യൂമുകൾ സെൻറ്റുകൾ പോലെയുള്ള രൂക്ഷഗന്ധങ്ങൾ, അജിനമോട്ടോ, മയോണീസ് ചീസ് എന്നിവയൊക്കെ അടങ്ങിയ ഫാസ്റ്റ് ഫുഡുകൾ, അതായത് ചൈനീസ് ഫുഡ് ഐറ്റംസ്, ചില നൂഡിൽസ്, പിസ്സ തുടങ്ങിയവ കഴിക്കുമ്പോൾ, അതുപോലെ ചോക്ലേറ്റ്, മദ്യം, ചില ഐസ്ക്രീമുകൾ എന്നിവ കഴിക്കുമ്പോൾ, തലവേദനയുടെ ചികിത്സയ്ക്കായി ഒരു ന്യൂറോളജിസ്റ്റിനെ സന്ദർശിക്കുമ്പോൾ കൃത്യമായ വിവരങ്ങൾ നൽകുന്നത് രോഗനിർണയത്തിന് വളരെ സഹായകമായിരിക്കും. തലവേദന തലയുടെ ഏത് ഭാഗത്താണ് അനുഭവപ്പെടുന്നത്, എത്രത്തോളം നേരം നീണ്ടു നിൽക്കുന്നു, തലവേദനയുടെ കാഠിന്യം അത് ദൈനംദിന പ്രവൃത്തികളെയും ജോലിയെയും ഒക്കെ എത്രത്തോളം ബാധിക്കുന്നു, എത്രത്തോളം അടുപ്പിച്ചു വരാറുണ്ട് തലവേദന, മറ്റ് രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തലവേദനയുടെ കുടുംബചരിത്രമുണ്ടോ എന്നീ വിവരങ്ങളൊക്കെ ഡോക്ടറുമായി കൃത്യമായി പങ്കുവെക്കുന്നത് വളരെ നന്നായിരിക്കും. മൈഗ്രെയിന് എന്തെങ്കിലും പരിശോധനകൾ വേണ്ടി വരുമോ? ടെസ്റ്റുകൾ പ്രധാനമായും മറ്റ് രോഗങ്ങളില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ബി പി പരിശോധിക്കണം. ബി പി കൂടിക്കഴിഞ്ഞാൽ തലവേദന വരാം. പലരും പല ഇതുവരെ ബി പി നോക്കിയിട്ടുണ്ടാവില്ല. അതുപോലെ കണ്ണിൻ്റെ പരിശോധന അത്യാവശ്യമാണ്. കാഴ്ചശക്തി അഥവാ കണ്ണിൻ്റെ പവർ ശരിയാണോ എന്ന് പരിശോധിക്കണം. അതുപോലെ കണ്ണിൻ്റെ പ്രഷർ, കണ്ണിൻ്റെ ഐബോളിനുള്ളിലെ പ്രഷർ കൂടിക്കഴിഞ്ഞാലും തലവേദന വരാം. പനിയുണ്ടെങ്കിൽ തലച്ചോറിന് ബാധിക്കുന്ന അണുബാധ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെ ചില കേസുകളിൽ തലച്ചോറിനുള്ളിൽ മുഴയോ ബ്ലീഡിങ്ങോ അതുപോലെയുള്ള മറ്റ് പ്രശ്നങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുവാനായി സ്കാനിങ് ചെയ്യേണ്ടതായി വരും. മൈഗ്രെയിൻ്റെ ചികിത്സയെ പറ്റി ഒന്ന് പറയാമോ ഡോക്ടർ? കൃത്യമായ ചികിത്സ കൊണ്ട് ഒട്ടുമിക്കവാറും രോഗികളിലും മൈഗ്രെയിൻ ഭേദമാക്കുകയോ നിയന്ത്രണ വിധേയമാക്കുകയോ ചെയ്യാൻ കഴിയും. രണ്ട് തരത്തിലുള്ള ചികിത്സയാണുള്ളത്. ഒന്ന്, തലവേദന വരുമ്പോൾ പെട്ടെന്ന് കൊടുക്കുന്ന മരുന്നുകൾ, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്. പാരസെറ്റമോൾ, നാപ്രോക്സിൻ എന്നിവ പോലുള്ള വേദന സംഹാരികൾ തലവേദനയ്ക്ക് പെട്ടെന്ന് തന്നെ താൽക്കാലികമായ ശമനം നൽകുന്നു.
ഇവയോടുകൂടി ഛർദി തടയാനുള്ള മരുന്നുകളും കൊടുക്കാറുണ്ട്. ട്രിപ്റ്റാൻ ഗുളികകൾ, എർഗോട്ടമിൻ ഗുളികകൾ എന്നിവ മൈഗ്രെയിൻ തലവേദനയ്ക്ക് കൂടുതൽ ഫലപ്രദമാണ്. തലവേദന തുടങ്ങി എത്രയും പെട്ടെന്ന് ഈ ഗുളികകൾ കഴിക്കുന്നു അത്രയും പെട്ടെന്ന് തലവേദനയ്ക്ക് ശമനം ലഭിക്കും. ഛർദി തലവേദനയിൽ ഒരു പ്രധാന പ്രശ്നമായതുകൊണ്ട് മരുന്നുകൾ പലതും സ്പ്രേ രൂപത്തിലും നാവിൽ വയ്ക്കുന്ന സ്റ്റിക്കർ രൂപത്തിലുമൊക്കെ ലഭ്യമാണ്. എന്തായാലും തലവേദനയ്ക്ക് തുടർച്ചയായി വേദന സംഭാരി ഗുളികകൾ മാത്രം കഴിക്കുന്നത് നന്നല്ല. മാത്രമല്ല ഇത് മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്ക് എന്ന് പറയുന്ന വേറൊരു തരം തലവേദനയ്ക്ക് കാരണമാകുകയും ചെയ്യും. ഇത് ഓട്ടപാത്രത്തിൽ വെള്ളമൊഴിക്കുന്നത് പോലെ വിഫലമായ ഒരു പ്രവൃത്തിയായി മാറും. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകൾ തലവേദന തടയാനായി, തലവേദന വരാതിരിക്കാനായി കുറേ കാലം തുടർച്ചയായി കഴിക്കേണ്ട മരുന്നുകളാണ്. ഇതിന് പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുക. ഇതാണ് ഏറ്റവും പ്രധാനമായ ചികിത്സാരീതി. പ്രൊപ്രാനലോൾ, അമിട്രിപ്റ്റിലിൻ, ടോപ്പിരമേറ്റ്, ഫ്ലുനാരിസിൻ, വാൽപ്രവേറ്റ്, അങ്ങനെ കുറേ മരുന്നുകൾ ഈ ഗ്രൂപ്പിൽ വരുന്നു. ഇതിൽ രോഗിക്ക് അനുയോജ്യമായ ചില മരുന്നുകൾ 3 മുതൽ 6 മാസം വരെ തുടർച്ചയായി കഴിക്കേണ്ടി വന്നേക്കാം. ഏത് മരുന്നുകളാണ് ഉപയോഗിക്കേണ്ടതെന്നത് രോഗിയുടെ മൈഗ്രെയിൻ്റെ തരം, കാഠിന്യം, രോഗിയുടെ പ്രായം, മറ്റ് അനുബന്ധ രോഗങ്ങൾ എന്നിവയൊക്കെ ആശ്രയിച്ച് വ്യത്യസ്തമായിരിക്കും. തികച്ചും സുരക്ഷിതമായ ഈ മരുന്നുകൾ ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ തലവേദനയുടെ കാഠിന്യവും ദൈർഘ്യവും എണ്ണവും കുറയ്ക്കും. മൈഗ്രെയിൻ രോഗികൾ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഡോക്ടർ? കൃത്യമായ പ്രതിരോധ ചികിത്സ, മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുക, ഭക്ഷണം വൈകാതെ കൃത്യസമയങ്ങളിൽ കഴിക്കുക, നേരത്തെ പറഞ്ഞ ട്രിഗേഴ്സ് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഉറക്കം മുടങ്ങരുത്, രാത്രി 6-7 മണിക്കൂറെങ്കിലും സുഖമായിട്ട് ഉറങ്ങണം, കണ്ണിന് അനാവശ്യമായ ആയാസം കൊടുക്കരുത്, മാനസിക സമ്മർദ്ദം കഴിയുന്നത് ഒഴിവാക്കുക, ജോലിക്കിടയിൽ ചെറിയ ചെറിയ വിശ്രമങ്ങൾ എടുക്കുക, അതുപോലെ കിട്ടുന്ന സമയം ഫലപ്രദമായി വിനിയോഗിക്കാൻ പഠിക്കണം. തലവേദനയുടെ സാധ്യതാ ഘടകങ്ങൾ അഥവാ ട്രിഗേഴ്സ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അത് കണ്ടെത്തി കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇനി അഥവാ മൈഗ്രെയിൻ വന്നാൽ തന്നെ പെട്ടെന്ന് കഴിക്കേണ്ട മരുന്നുകൾ കയ്യിലുണ്ടായിരിക്കണം. അത് അധികം താമസിയാതെ കഴിക്കുകയും വേണം. ഇത്രയൊക്കെയാണ് മൈഗ്രെയിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ മൈഗ്രെയിൻ ഒരു വെറും തലവേദനയല്ല, ഒരു 1.5 തലവേദനയാണ് അല്ലേ ഡോക്ടർ? ഏവം പുലിയാണ് ഏട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം.